അറബിക്കടലിൽ നിന്ന് പിടികൂടിയ 3000 കോടിയുടെ മയക്കുമരുന്ന് കടത്തിന് പിന്നിൽ പാകിസ്ഥാൻ കേന്ദ്രീകരിച്ചുള്ള ഭീകര സംഘടനകളുടെ പങ്ക് അന്വേഷിക്കുകയാണ് നാവികസേന. ശ്രീലങ്കയിലെത്തിച്ച് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് മയക്കുമരുന്ന് വിതരണം ചെയ്യുകയായിരുന്നു ഇവരുടെ ലക്ഷ്യം. ലോകത്തിലെ ഏറ്റവും വില കൂടിയ ലഹരിമരുന്നായ കൊളംബിയൻ കൊക്കൈനാണ് നാവികസേന പിടികൂടിയത്. പിടിയിലായവരെ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ ബംഗളൂരു ഓഫീസിലെത്തിച്ച് ചോദ്യം ചെയ്യും. അറബിക്കടലിൽ നാവികസേന 3000 കോടി രൂപയുടെ ലഹരിമരുന്ന് പിടികൂടിയ സംഭവത്തിൽ അന്വേഷണം ശക്തമാക്കിയിരിക്കുകയാണ്. നാവികസേന പിടിച്ചെടുത്തത് തീവ്രവാദ സംഘടനകൾക്ക് ഫണ്ട് ശേഖരിക്കാനായി കടത്തിയ മയക്കുമരുന്നാണെന്നാണ് പ്രാഥമിക കണ്ടെത്തൽ. പാകിസ്ഥാനിലെ തീവ്രവാദ സംഘടനകളാണ് മയക്കുമരുന്ന് കടത്തിയത്. ശ്രീലങ്കയിലെത്തിച്ച് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് മയക്കുമരുന്ന് വിതരണം ചെയ്യുകയായിരുന്നു ഇവരുടെ ലക്ഷ്യം. നാവികസേന പിടിച്ചെടുത്തത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ വില വരുന്ന ലഹരിമരുന്നിലൊന്നായ കൊളംബിയൻ കൊക്കൈനാണ്. അന്വേഷണ സംഘം നാവികസേന മേധാവിക്ക് പ്രാഥമിക റിപ്പോർട്ട് കൈമാറി. പിടിയിലായവരെ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ ബംഗളൂരു ശാഖയിലെത്തിച്ച് ചോദ്യം ചെയ്യും. ലഹരിമരുന്ന് വിറ്റ് കിട്ടുന്ന പണം തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാനായിരുന്നു സംഘത്തിന്റെ നീക്കം. ഈ നീക്കമാണ് ഇന്ത്യൻ നാവികസേനയും NCB അറബിക്കടലിൽ നടത്തിയ പരിശോധനയിൽ തകർക്കാൻ കഴിഞ്ഞത്. സഹിനാനി 24 കൊച്ചി.